ഗ്ലോബ് പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ പത്രമാറ്റ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ നയനെ എല്ലാരും കൂടി ചേർന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് നയനെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഗോവിന്ദനും കനകയും എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചത് നയനെ ഇന്ന് അനന്തപുരി തറവാട്ടിൽ നിന്ന് പടിയിറങ്ങും, പിന്നെ അതിനുശേഷം നയനെ ഇപ്പോഴൊന്നും തിരിച്ചു വരത്തില്ല എന്നാണ് അവിടെയുള്ള എല്ലാവരും വിചാരിച്ചത്. ഇപ്പോഴല്ല, ഇനി എന്നേക്കുമായിട്ട് നയനെ പോവാണ് എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ചിരുന്ന എല്ലാവരുടെയും നെഞ്ച് തടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരാൻ പോവുകയാണ്. എന്തായാലും ഇന്ന് വലിയൊരു ട്വിസ്റ്റാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കനകയും ഗോവിന്ദനും കൂടി ചേർന്നിട്ട് നയനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടെ വലിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ കനക ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഒരു മരുമകളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരാൾക്ക് വയ്യാതെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവശത വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് താങ്ങും തണലായിട്ട് നിൽക്കേണ്ടതാണ് ഒരു മരുമകൾ. അല്ലാതെ വേറൊരു രീതിയിൽ നിൽക്കേണ്ടതല്ല. അങ്ങനെ ഒരു സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നവ്യ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ എൻ്റെ നയനമോള് ഉറപ്പായിട്ടും നിൽക്കും. ഒരു അമ്മയമ്മയാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് വയ്യാതെ കിടന്നാൽ പോലും അവരെ താങ്ങും തണലായിട്ട് ശുശ്രൂഷിക്കാൻ എൻ്റെ നയനമോൾ അപ്പോൾ അവിടെ കാണും. അല്ലാതെ ഈ ഒരു വൈരാഗ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നമ്മൾ കനക പറയുകയാണ്. മാത്രമല്ല, ഒരുപാട് ദേഷ്യപ്പെട്ടപ്പോൾ കനക പറയുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോകും, അല്ലാതെ കരഞ്ഞ് വിളിച്ചും ഇത് രക്ഷിക്കണം അല്ലെങ്കിൽ എൻ്റെ മോളെ ഇവിടെ നിർത്തണം എന്നൊന്നും കനക പറഞ്ഞില്ല. ധൈര്യത്തോടെ ഇത്രയും നാൾ എൻ്റെ മക്കളെ വളർത്തിയതിൽ എനിക്കൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ടിട്ട് വലിയൊരു വഴക്ക് തന്നെ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഗോവിന്ദനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഗോവിന്ദനെ അറ്റാക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞത് ചുമ്മയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേവയാനി എന്നും വഴകുന്നത് കുറ്റപ്പെടുത്തുന്നത് പോലെ ദേവയാനിയും ജലജയും കൂടി ചേർന്നിട്ട് നമ്മളെ ഗോവിന്ദനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കനക പറയുവാണ്, ഇനി മേലാൽ നീ മിണ്ടിപ്പോരുത്, ഇത് ഇനി മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, എന്തായാലും ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോവുകയാണ്, പിന്നെ അതിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ നമ്മളെ കനക പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ്. ഇത് കേട്ടിട്ട് ജലജ വിചാരിച്ചത് ഒരു മകളും കൂടി നിൻ്റെ ഇവിടെ നിൽപ്പുണ്ട്, അത് ഓർത്തിട്ട് വേണം നീ സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കനക ഒന്ന് കുലുങ്ങും എന്നാണ് നമ്മൾ ജലജ വിചാരിച്ചത്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ കനക കുലുങ്ങിയില്ല. കനക പറയുകയാണ്, അതിനെന്താ എൻ്റെ മകളെ നവ്യം തിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോ, എൻ്റെ രണ്ട് മക്കളെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം, നന്നായി ഞാൻ നോക്കും എന്നൊക്കെ വലിയൊരു വെല്ലുവിളിയൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അവസാനം ഗോവിന്ദനും കനകയും കൂടി ചേർന്നിട്ട് നയനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ എല്ലാവരും മുത്തശ്ശിയോടൊക്കെ പറയുകയാണ്, ഞാൻ എന്നെ വെറുക്കരുത് മുത്തശ്ശി, എന്തായാലും ഞാൻ ആരെ ശപിക്കത്തില്ല, എവിടെ വെച്ച് കണ്ടാലും എന്നെ ഒന്ന് ഓർത്താൽ മാത്രം മതി, എന്തായാലും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ നയനെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നയനെ പടിയടച്ച് പിണ്ടം വെച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് തിരിച്ചടിയായിട്ട് നമ്മുടെ ആദർശനും ദേവയാനിക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ട് അവൻ വരുന്നത്. നമ്മുടെ കനകയും ഗോവിന്ദനും പിന്നെ നമ്മുടെ നയനയൊക്കെ കൂടി പുറത്തോട്ട് പോകുന്ന സമയത്താണ് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ട് വണ്ടി വന്ന് നിന്നത്. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് നമ്മളെ ജയനായിരുന്നു. ദേവയാനി അപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛൻ വന്നതാണ്, അച്ഛൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ജയൻ വന്ന ഉടനെ തന്നെ നിങ്ങൾ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എന്താണ് അവകാശം? അപ്പോൾ അവളുടെ അച്ഛനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ കൊണ്ടുപോകും എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ, അച്ഛന് അധികാരമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യയാണ് നയന, അപ്പോൾ അമ്മായിയച്ഛനാണ് കൂടുതൽ അധികാരം, അതുകൊണ്ട് തന്നെ എന്തായാലും നയനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, നയനെ ഇവിടെ തന്നെ കാണും എന്നുള്ള ഒരു സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അവസാനം നമ്മളെ ഈ അജയൻ തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല, ഇവൾ ഇവിടെ തന്നെ കാണും, എന്തായാലും എൻ്റെ മരുമകളായിട്ട് ഇവിടെ ജീവിക്കും എന്ന് തന്നെ നമ്മുടെ ജയൻ പറയുവാണ്. പക്ഷെ അവർക്കിടയിൽ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ നയൻ തന്നെ പറയുന്നുണ്ട്, എന്തായാലും അച്ഛ വേണ്ട, ഇവിടെ ആരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് അവളെ കൊണ്ടുപോ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജയൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നയനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നൊന്നുണ്ടെങ്കിൽ ഞാനും ഇതേ സമയത്ത് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും, പക്ഷെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ന് നയനമോളെ ഈ വീട്ടിൽ അനന്തപുരി തറവാട്ടിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു, അന്ന് മാത്രമേ ഞാൻ ഈ വീട്ടിലോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് നമ്മൾ ജയൻ പറയുവാണ്. അപ്പോൾ ആ ഒരു വാക്കിൽ എന്തായാലും നയനയ്ക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അച്ഛൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ നയനയുടെ കൈയും പിടിച്ച് നമ്മൾ ജയൻ തിരിച്ച് അനന്തപുരി തറവാട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കാനായിട്ട് സംഭവിക്കാനായിട്ട് പോവുകയാണ്.
നയനയും ജയനയും ഒരുമിച്ച് കണ്ടുടനെ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ ദേവയാനി അതിൻ്റെ എന്തായാലും ദേവയാനി അവിടെ എതിർത്ത് സംസാരിക്കും എന്ന് തീർച്ചയാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ജലജയൻ ചോദിക്കുന്നുണ്ട്, ഇവളെ ഇവിടെ നിന്ന് പുറത്തിറക്കിയതല്ലേ, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ തിരിച്ച് ഇവളെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്. അവളെൻ്റെ മരുമകളാണ്, അപ്പോൾ അവളെ ഇവിടെ കൊണ്ടുവരേണ്ട അധികാരം എനിക്കുണ്ട് എന്ന് ജയൻ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടുടനെ തന്നെ ദേവയാനിയും പറയുന്നുണ്ട്, ഇവളെ ഇവിടെ നിന്ന് പുറത്തിറക്കിയതല്ലേ, ഇവളുടെ അഹങ്കാരം കൊണ്ടാണ് ഇവൾ പോയത്, പിന്നെ എന്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നതും നമ്മുടെ ജയനും ദേവയാനിയും തമ്മിൽ അവിടെ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനി പറയുവാണ്, അവൾ അഹങ്കാരിയാണ്, അവൾ ഈ വീടിൻ്റെ ശാപമാണ് എന്ന് ദേവയാനി ജയനോട് പറയുമ്പോൾ ജയൻ ഒരു കാര്യം പറഞ്ഞു, രാവിലെ എണീച്ച് കുളിച്ച് ഒരുങ്ങി കോലം വരച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാവർക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും വെച്ച് വിളമ്പി ഭക്ഷണം തരുന്ന ഇവളാണോ ശാപം, അതോ ഇപ്പം നിൻ്റെ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു ഡിസൈന് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് നീ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന സമയത്ത് നിനക്ക് ആ ഡിസൈന് വരച്ച് നിന്നെ രക്ഷിച്ച ഇവളാണോ ശാപം, ഇവൾ ഒരിക്കലും ശാപമല്ല, ഇവൾ ഈ വീടിൻ്റെ വിളക്കാണ് എന്നൊക്കെ പറഞ്ഞ് നയനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജയൻ ഒരു കാര്യം പറഞ്ഞു, നയനെ ഇനി ഇവിടെ നിന്ന് പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ അതേസമയം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകും, ഇല്ല എന്നുണ്ടെങ്കിൽ ദേവയാനി നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞ ഒരു സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനി ഞെട്ടി നിൽക്കുവാണ്, എന്നെയാണോ പുറത്തിറങ്ങാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും. ദേവയാനിക്ക് എന്തായാലും അവിടെ സംസാരിക്കാനായിട്ട് ഒരവസരവും നമ്മൾ ജയൻ കൊടുക്കുന്നില്ല. അങ്ങനെ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കുന്നുണ്ട്. അവസാനം എല്ലാവരുടെയും വാക്കുകൾക്ക് മറികടന്ന് ദേവയാനി ഒരു കാര്യം കൂടി പറഞ്ഞു, അച്ഛൻ പോലും നയനെ ഒഴിഞ്ഞതാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു സ്നേഹം. അപ്പോൾ അവിടെ ജയൻ ഒരു സത്യം പറയുവാണ്, അച്ഛൻ ഇവിടെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷേ അച്ഛൻ അതേസമയം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നതെന്നും, കാരണം എൻ്റെ മകൻ്റെയും മരുമകളുടെയും കാര്യത്തിൽ ഇടപെടേണ്ടത് ഞാനാണ്, എന്തായാലും നീ ഇനി ഇതിനെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ കരണത്തിരിക്കും എന്ന് നമ്മൾ ജയൻ പറയുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ഞെട്ടിത്തരിച്ച് നമ്മൾ അനന്തപുരി തന്നെ നിൽക്കുവാണ്. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം എല്ലാവരുടെയും വാക്കുകൾ എതിർത്തുകൊണ്ട് നമ്മൾ നയനെ തിരിച്ച് അനന്തപുരി തറവാട്ടിൽ അകത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ജയൻ പറയുന്നുണ്ട്, മോൾ അകത്ത് പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ എന്നിട്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ സന്തോഷം പറഞ്ഞ് അവർ പോകുന്നുണ്ട്. എങ്കിൽ പോലും ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി, തൻ്റെ ഏട്ടത്തി ഇനി എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിന്ന സമയത്താണ് ജയൻ്റെ വരവും ജയൻ ഈ ഒരു കാര്യങ്ങളെ രക്ഷിച്ചതും. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ജയനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, മാത്രമല്ല തൻ്റെ മുത്തച്ഛനോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എന്തായാലും മുത്തച്ഛൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് നമ്മുടെ അനിയുടെ ഭാഗത്ത് നിന്ന് കുറേ വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് തന്നെ മുത്തച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും അത് എൻ്റെ കൊച്ചുമകളാണ്, അപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഞാനല്ലേ ഇടപെടേണ്ടത് എന്ന് നമ്മൾ മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്. അവസാനം എന്നാലും നീ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഒരു കവിതയൊക്കെ എഴുതുന്നില്ലേ, അപ്പോൾ ഇവരുടെ പേരിലും ഈ ഒരു സംഭവത്തിൻ്റെ പേരിലും നീ ഒരു കവിതയൊക്കെ വെച്ച് കാച്ചിക്കോ എന്ന് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. പക്ഷേ നയനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്, കാരണം ഇത്രയും പേരും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ആദർശ് വന്ന് വിളിക്കുമെന്നാണ്, പക്ഷേ ആദർശ് അവിടെ തിരിഞ്ഞെന്ന് പോലും നോക്കാത്തതിൽ നയനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ ഒരു കാര്യം നയന ആദർശനോട് പറയുന്നുണ്ട്. പക്ഷെ ആദർശ് ദേഷ്യപ്പെട്ട് ഒന്ന് എന്താണെന്ന് പോലും തിരക്കാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും നയനയ്ക്ക് താങ്ങായിട്ട് ആരും എത്തത്തില്ല എന്ന് പ്രതീക്ഷിച്ച സമയത്താണ് നമ്മൾ ജയൻ്റെ വരവ്. എന്തായാലും ജയനെ എതിർത്തുകൊണ്ട് അവിടെ ആരും ഒന്നും സംസാരിക്കത്തില്ല എന്ന് ഉറപ്പാണ്, കാരണം മുത്തശ്ശിക്കും മുത്തശ്ശനും ശേഷം അവിടെ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് നമ്മൾ ജയനാണ്. അപ്പോൾ ജയനെ എതിർത്തുകൊണ്ട് എന്തായാലും ആദർശം ദേവയാനിയൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ദേവയാനിയുടെ പത്തി അടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ പേരിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഇനി എന്തായാലും ഉണ്ടാകും. എന്തായാലും ഇനി ദേവയാനിയുടെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ സാരം. എന്തായാലും ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാളെ കാണാം എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നാളെ കാണാം, മുതിരക്കിട്ടേ, ബൈ ബൈ.